ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു സർക്കുലർ സ്കേർട്ടിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ പേപ്പറിലാണ് ഫസ്റ്റ് ഞാനിത് കാണിക്കുന്നത്. നമ്മളുടെ ഫാബ്രിക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ലെങ്ത് വൈസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ഫോൾഡ് കൂടെ കൊടുക്കുന്നുണ്ട്. അതിനെ വിഡ്ത് വൈസാണ് ഇനി ഫോൾഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഫാബ്രിക്കിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്കുലർ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കോർണർ സൈഡിൽ, ഞാനിപ്പോൾ കാണിക്കുന്ന കോർണർ സൈഡിലാണ് നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. വേസ്റ്റ് ബാൻഡിൻ്റെ എത്രയാണോ, ഇപ്പോൾ 20 ഇഞ്ച് വണ്ണമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ 20 ÷ 4 ചെയ്ത് ഒരു സൈഡിൽ വരച്ചെടുക്കണം 5. അതേപോലെ തന്നെ ലെങ്ത് നമ്മൾ റൈറ്റിലേക്ക് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണോ അത് -2 ചെയ്യണം, കാരണം നമ്മൾ 2 ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് കൂടി ഇതിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു 1 ഇഞ്ച് കൂടെ എടുക്കുന്നുണ്ട് സീം അലവൻസിന്. അങ്ങനെ നമ്മൾ താഴേക്ക് മുകളിലേക്ക് ഇതേപോലെ ലെങ്ത് മാർക്ക് ചെയ്തു. എത്ര ലെങ്ത് ആണോ അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നു, അതേപോലെ തന്നെ മുകളിലും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പീസിൽ ഒരു സ്റ്റിച്ച് പോലും വേണ്ട, നമുക്കിതിലേക്ക് വേസ്റ്റ് ബാൻഡ് ഒന്ന് അറ്റാച്ച് ചെയ്താൽ മതി. അതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി അടിച്ചും കൊടുത്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേസ്റ്റ് ബാൻഡ് കൊടുക്കാം, ഒന്നുകിൽ നാടയിട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാൻഡ് പീസ് കൂടെ കട്ട് ചെയ്യാം. ബാൻഡ് പീസ് ഇത് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് എടുക്കുക. ഇപ്പോൾ 20 ഇഞ്ചസ് ആണ് വേസ്റ്റിൻ്റെ വണ്ണമെങ്കിൽ നമ്മളിതിൽ ഒരു പീസിന് 11 ഇഞ്ച് ഉള്ളതാണ് എടുക്കുന്നത്. രണ്ട് സൈഡിലേക്ക് മടക്കി അടിച്ചു കഴിയുമ്പം 20 നമുക്ക് വരും. ഇങ്ങനെയാണ് പേപ്പറിലുള്ള കട്ടിങ്. ഇനി നമുക്ക് അത് ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫാബ്രിക്കാണ് ഈ യെല്ലോ കളർ ഫാബ്രിക്കാണ്. ഞാനിത് ഒരു 1.5 മീറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫാബ്രിക് ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് 4 ആയിട്ട്. അതിലേക്ക് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 2.5 ഇഞ്ച് വീതം താഴേക്കും റൈറ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടേക്കൊരു സ്ക്വയറാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ആ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു 2.5 മാർക്ക് ചെയ്യാം. അതിനൊരു ഡയഗണൽ ലൈൻ വരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3 2.5 തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ്സ് ആയി. ഇനി നമുക്കൊരു 19 ഇഞ്ചസ് ലെങ്ത് മാർക്ക് ചെയ്യാം. റൈറ്റ് സൈഡിലേക്കും താഴേക്കുമാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയഗണൽ വരച്ച ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളൊരു 19 ഇഞ്ചസ് മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകും, ആ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാകും. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാൻഡിൻ്റെ ലെങ്ത്, അതായത് ഇപ്പം നമ്മൾ 2 ഇഞ്ചസ് എന്ന് പറഞ്ഞു, ആ 2 ഇഞ്ചസ് മൈനസ് ചെയ്തിട്ട് വേണം ഈ ലെങ്ത് മാർക്ക് ചെയ്യാൻ. അത് മാത്രം ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിനുള്ള സീം അലവൻസും കൊടുത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് നമുക്കിവിടെ 3 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് 19 ഇഞ്ചസിൻ്റെ. ആ 3 പോയിൻറ്റ്സും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കർവ് ഷേപ്പാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 കർവ് ഷേപ്സ് ഉണ്ട്. നമ്മളുടെ അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണിതും. ഇതിലും 2 കർവ്സ് ഉണ്ട്. മറ്റേടത്താണെങ്കിൽ നമുക്കൊരു ഒരു ഓപ്പൺ സൈഡ് ഉണ്ടാകും. ഇവിടെ നമുക്ക് ഫുള്ളി സർക്കുലർ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഓപ്പൺ ആയിട്ട് ഒരു സൈഡ് ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സ്കേർട്ട്, കണ്ടില്ല, നമ്മുടെ സർക്കുലർ ഷേപ്പിൽ തന്നെ നമ്മൾക്കത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ലൈനിങ്ങും കട്ട് ചെയ്യണം, ബാൻഡ് വേസ്റ്റ് ബാൻഡും കട്ട് ചെയ്യണം. അപ്പം നമ്മളുടെ ലൈനിങ് ഫാബ്രിക് നമ്മൾ അംബർല സ്കേർട്ടിന് തുണി ഇടുന്ന പോലെയാണ് ഇട്ടേക്കുന്നത്, കാരണം നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിന് അത്രയ്ക്കും വിട്ടില്ല. അപ്പം അംബർല സ്കേർട്ടിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ആ ലൈനിങ്ങിലും വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മളുടെ മെയിൻ തുണിയിൽ നിന്ന് മാർക്ക് ചെയ്താണ് കട്ട് ചെയ്തിരിക്കുന്നത്. അംബർല സ്കേർട്ടിൻ്റെ കട്ടിങ് കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യുക, അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതേപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലെങ്ത് ഒരു 2 ഇഞ്ചസ് കുറച്ചിടുക, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളിവിടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മളുടെ സ്കേർട്ട് പാർട്ടിൻ്റെ താഴ് ഭാഗം നമുക്കൊന്ന് സർക്കുലർ ഷേപ്പിലൊന്ന് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു 1 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ലൈനിങ്ങിൽ ഇതേപോലെ തന്നെ താഴ്ഭാഗം 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സർക്കുലർ ഷേപ്പിൽ തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ലൈനിങ്ങിന് ഒരു സൈഡ് ഓപ്പൺ ആണ്, ആ ഒരു സൈഡ് നമുക്ക് ലെങ്ത് വൈസ് ഇതേപോലെ പിടിച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ലൈനിങ് ഇതുപോലെ ജോയിൻ ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്ത ലൈനിങ് നമ്മളുടെ മെയിൻ സ്കേർട്ടിൻ്റെ തുണിയുടെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തു. ഇനി നമ്മളുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വേസ്റ്റ് റൗണ്ട് സർക്കുലർ ഷേപ്പിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം അതിലേക്കാണ് ബാൻഡ് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് നമുക്ക് എടുക്കാം. ഇവിടെ അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമ്മളിപ്പം കംപ്ലീറ്റ് സർക്കിൾ ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനു വേണ്ടിയുള്ളൊരു വേസ്റ്റ് ബാൻഡ്, അതായത് നമുക്ക് ഇതിലേക്ക് ഞാൻ നാടയാണ് കൊടുക്കുന്നത്, അതിനു വേണ്ടി ഒരു ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജോയിൻ ചെയ്ത പാർട്ടിൻ്റെ വിഡ്ത് എടുക്കുക, അത് നമുക്ക് 20 ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതേപോലെ ഒരു പാർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ രണ്ട് സൈഡും 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താണ് കട്ട് ചെയ്തെടുത്തത്, അതുള്ളിലേക്ക് മടക്കിയെടുത്തിട്ടും ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ബാൻഡിൻ്റെ പാർട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം. ഈ ബാൻഡിൻ്റെ പാർട്ടും അതേപോലെ തന്നെ നമ്മളുടെ സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നമ്മളുടെ സ്കേർട്ട് പാർട്ടിലേക്ക് ബാൻഡിൻ്റെ പാർട്ട് ഇതേപോലെ പിൻ കുത്തി ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഞാൻ കംപ്ലീറ്റ് സർക്കിൾ അത് രണ്ടും കൂടെ പിൻ കുത്തി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ ബാൻഡും അറ്റാച്ച് ചെയ്ത് നമ്മളുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സർക്കുലർ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.